എൽ ഡി എഫ് വരും, എല്ലാം ശരിയാവും, ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം സാധാരണക്കാരന് നീതി ലഭിക്കുമെന്ന വിശ്വാസം ജനങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇരയുടെ കൂടെ നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പമല്ലേ നിങ്ങൾ നിൽക്കുന്നത്? ആദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒന്ന് കേൾക്കാം. നീതിയുടെ മുന്നിൽ, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഏത് ഉന്നതനായാലും നിയമത്തിൻ്റെ കണ്ണിൽ പ്രത്യേക പരിഗണനയില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആ തെറ്റ് ചെയ്തവർക്കെതിരെ സ്വാഭാവികമായും കർക്കശ നടപടിയുണ്ട്. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമമാണെന്ന് പറഞ്ഞ് കെ എം ബഷീർ കൊലക്കേസ് പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കലക്ടറാക്കിയിട്ടാണോ സ്വാഭാവിക നടപടിയെടുത്തത്? ശ്രീറാം വെങ്കിട്ടരാമനെ പറ്റി നിങ്ങളുടെ കൂടെയുള്ള എം എം മണിയും ജയരാജനും പറഞ്ഞത് ആദ്യം കേൾക്കാം. ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് വേറെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സ്വമേധയാ രാജിവെച്ച് ഈ ക്രൂരകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള ധാർമ്മികതയാണ് ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് യോജ്യമായിട്ടുള്ളത്. അയാൾ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ജില്ലാ കലക്ടർ ആക്കിയിട്ടാണ് കേരള സർക്കാർ അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തത്. ഇനി അയാൾ അന്നും ഇന്നും എങ്ങനെയാണെന്ന് എം എം മണി തന്നെ പറയട്ടെ. ഇനി അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മാധ്യമപ്രവർത്തകനും ദൃക്സാക്ഷിയുമായ ധനസമോദ് പറയുന്നത് കേൾക്കാം. അജിംസ്, ഞാനൊരു മാധ്യമപ്രവർത്തകനായിട്ടല്ല, അന്നത്തെ ഒരു ദൃക്സാക്ഷിയായിട്ട് തന്നെ ഇരുന്ന ആ സംഭവം ഞാനൊന്ന് ഓർത്തെടുത്ത് പറയാം. 12:30 കഴിഞ്ഞ് രാത്രി ഒരു മണിയോടുകൂടിയായിരുന്നു. ഒരു കാറ് ഒരു മതിലിനോട് ചേർന്ന് ഇടിച്ചു കിടക്കുന്നു. കുറച്ച് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നു. അപ്പൊ എന്തോ ഒരു ആക്സിഡന്റ് ആണ് എന്നുള്ളത് മനസ്സിലായപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ത്വര. കാരണം ഞാൻ സൈക്കിൾ ഒതുക്കി വെച്ചിട്ട് ചെന്ന് കാണുന്ന ഒരു കാഴ്ച ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. കാരണം കാറ് പബ്ലിക് ഓഫീസിന്റെ ഗേറ്റ് മതിലിനോട് ചേർന്ന് കാർ ഇടിച്ചു തന്നിരിക്കുന്നു. ഒരു ബൈക്ക് ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്നത് പോലെയാണ് ഇടിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കാറ് അമിതമായ സ്പീഡിൽ വന്ന് ഇടിച്ച് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നതാണെന്ന് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് താഴത്ത് ഒരാള് വീണ് കിടക്കുന്നുണ്ട്, ചോര ഒഴുകി പരക്കുന്നുണ്ട് ആ ഭാഗത്തേക്കെല്ലാം. അപ്പോൾ ഈ കാറിൻ്റെയും ഈ കിടക്കുന്ന ആളുടെയും ഇടയിലായിട്ട് ഒരു പുരുഷനും സ്ത്രീയും നിൽക്കുന്നുണ്ട്. പോലീസുകാരനോട് ചോദിച്ചു, ഇത്ര ആക്സിഡന്റ് നടന്നിട്ട് നിങ്ങൾ എന്താ ഇത്ര ഇവയാളെ ആശുപത്രി കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു. അന്നേരം പോലീസുകാരൻ എന്നോട് പറയുന്നത്, അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇന്നോവയിൽ എടുത്ത് കയറ്റിയ പറ്റത്തില്ല, കാര്യം അയാളെ എന്തെങ്കിലും ആന്തരിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ആംബുലൻസ് വന്നു. അങ്ങനെ ആംബുലൻസ് വന്നിട്ട് ഈ അപകടം പറ്റിക്കിടക്കുന്ന ആളെ എടുത്ത് ആംബുലൻസിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ തന്നെ കാണാം, അയാളുടെ കൈ ഒടിഞ്ഞു നുറുങ്ങിയാണ് എടുത്ത് സ്ട്രെച്ചറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ രണ്ടു പേരാണ് ഇതിനകത്ത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ ഇയാളെന്ന് വെച്ചാൽ ഇയാളുടെ കാല് നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല ഈ ചെറുപ്പക്കാരൻ്റെ. അപ്പൊ ഈ ഒരു മദ്യപിച്ച ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ സ്ത്രീയാണെങ്കിൽ വളരെ ഒരു ഭയപ്പാടോടുകൂടി നിൽക്കുകയായിരുന്നു, എന്ത് ചെയ്യണം, എന്ത് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥ നിൽക്കുകയായിരുന്നു. വണ്ടി ഇടിച്ച ഒച്ച കേട്ടാണ്, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ മാത്രം നടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഒച്ച കേട്ട് മാത്രമാണ് വന്നത്. അതുകൊണ്ട് ഈ ദൃക്സാക്ഷി നിങ്ങൾ കണ്ടത് കണ്ടതായിട്ട് തന്നെ പോലീസിനോട് പറയണം. കാര്യം നാളെ ഒരാൾ പോലും ഈ തരത്തിൽ ഈ വാഹനം പിടിപ്പിച്ച് ഒരാളെ ഇതുപോലെ അപകടം ഉണ്ടാക്കി വിടാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കല്ലെങ്കിൽ എനിക്ക് ഇത് അപകടം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി തുറന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഗിരിപ്രഭാഷണം തന്നെയാണ് ആ എസ് ഐ അവിടെ നിന്ന് വളരെ സത്യസന്ധമായിട്ടൊരു ഒരു ഉദ്യോഗസ്ഥനായിട്ട് നിന്ന് പറയുന്നു. അപ്പോൾ ആ അപകടം കണ്ട പലരും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോ ഈ എസ് ഐ ഇയാൾ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിന്റെ പേര് എന്താ എന്ന് ചോദിക്കുന്നു. പറയും പേര് എന്തോ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ അധികം നീളാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സംസാരം ഫുൾ കൊടുക്കുന്നില്ല. കാർ അടിച്ചത് ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള പോലീസുകാരുടെ സമീപനം അദ്ദേഹം തന്നെ പറയട്ടെ. ഒരു അതുവരെ കുറ്റവാളിയായിട്ട് കണ്ടിരുന്ന പെട്ടെന്ന് അയാളുടെ മൊത്തം ഭാവം മാറുന്നു. അതിനുശേഷം ആ സ്ത്രീയോട് ചോദിക്കുന്നു, എവിടെ ഇതാരാണ്? എന്നാൽ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ആ സ്ത്രീയോട് ചോദിക്കുന്നത്, എവിടെ വീട്? അന്നേരം പറഞ്ഞു, മരപ്പാലത്താണ് താമസിക്കുന്നത്. ആ ശരി, നിങ്ങൾ പൊക്കോന്നു. അപ്പോ ഇതെന്തുവാണ്, ഒരു പെട്ടെന്നൊരു സിവിൽ സർവീസ് എന്ന് കോളനിയിൽ താമസിക്കുന്ന ഒരാളാണെന്ന് കേട്ടപ്പോ തന്നെ ആ സ്ത്രീയോട് പൊക്കോളാൻ പറയുന്നു. ഇയാൾ അവിടെ നിന്ന് മാറിയുന്ന ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, പക്ഷെ ആരുടെ ഫോൺ കണക്ട് ആവുന്നില്ല. പുള്ളി ഭയങ്കര അസ്വസ്ഥനായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് തന്നെ പെട്ടെന്ന്
പോലീസ് കാരി വാൻ വരുന്നു, അതായത് വാഹനം എടുത്ത് മാറ്റാനുള്ള. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാര്യം, ഈ വാഹനം ഈ കാറ് ഒന്ന് പുറകോട്ട് വലിച്ചാൽ ആ ബൈക്ക് താഴെ വീഴും. ബൈക്ക് താഴെ വീണാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും സാധനങ്ങൾ പോകുന്നത്. അപ്പോൾ എവിടെയോ ഒരു അട്ടിമറി നടക്കുന്ന ഒരു മണം എനിക്കത് മനസ്സിലായതോടുകൂടി ഈ കേസ് ചിലപ്പോൾ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കുറ്റവാളിയെ കൃത്യമായി പോലീസ് അന്വേഷിക്കുമെന്നും ഈ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നും ഇയാളുടെ മദ്യത്തിലെ രക്തപരിശോധന ഉടൻ തന്നെ നടപ്പാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ കേരള പോലീസിന് MP ശശി തരൂരിനെ അടക്കം ടാഗ് ചെയ്തിട്ടാണ് അന്ന് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഒരു പ്രാവശ്യം കൂടി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടതിനു ശേഷം അടുത്ത സാക്ഷിയിലേക്ക് പോകാം. ഈ ഗവൺമെന്റ് ഒരു തെറ്റിയത് ആളെയും സംരക്ഷിക്കില്ല. അതാരായാലും, അത് ഉദ്യോഗസ്ഥൻ എന്നല്ല, ആരായാലും. ആ വണ്ടിയിലുണ്ടായിരുന്ന ശ്രീരാം വെങ്കട്ടരാമൻ ആണെന്ന് തന്നെ ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത്. പക്ഷേ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധന നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ മെഡിക്കൽ പരിശോധന നടത്താനായി കൊണ്ടുപോയി എന്നാണ്. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധന നടത്തിയില്ല. പിന്നീട് ശ്രീരാം വെങ്കട്ടരാമനെ രക്ഷിക്കാൻ എന്തൊക്കെ അട്ടിമറികൾ നടന്നുവെന്ന് നോക്കാം. മാധ്യമപ്രവർത്തകനെ കാറിടിച്ചു കൊന്ന കേസിൽ രക്തപരിശോധന അട്ടിമറിച്ചതിന് പിന്നാലെ വാഹനം ഓടിച്ചത് ശ്രീറാം തന്നെയെന്ന് സ്ഥിരീകരിക്കാനുള്ള ഫോറൻസിക് തെളിവ് ശേഖരണവും വൈകിപ്പിക്കുന്നു. പരിക്കിന്റെ പേരിൽ 3 ദിവസമായിട്ടും ശ്രീറാമിന്റെ വിരലടയാളം എടുക്കാൻ ഡോക്ടർമാർ സമ്മതിച്ചില്ല. എന്നാൽ ജാമ്യ ഹർജിയിൽ ശ്രീറാം സ്വയം ഒപ്പിട്ട് നൽകിയതോടെ ഇത് അട്ടിമറി ശ്രമമാണെന്ന് വ്യക്തമായി. അതിനുശേഷം എന്ത് നടന്നു? അദ്ദേഹം കോടതിയിൽ ഹാജരായോ? മാധ്യമപ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് കോടതിയുടെ അന്ത്യശാസനം. അടുത്ത മാസം 12-ന് മുൻപ് നേരിട്ട് ഹാജരാകണം. കെ അരുൺകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? അമിത വേഗതയിൽ മദ്യപിച്ച് അലക്ഷ്യമായി വാഹനമോടിച്ച് ശ്രീറാം വെങ്കിട്ടരാമൻ മാധ്യമപ്രവർത്തകനായ KM ബഷീറിനെ ഇടിച്ചു കൊലപ്പെടുത്തി എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ കേസിലെ രണ്ടാം പ്രതി മാധ്യമ ഈ വാഹനത്തിൽ സഞ്ചരിച്ച ഈ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള വഫ ഫിറോസാണ് ഈ കേസിലെ രണ്ടാം പ്രതി. ഈ കേസിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനായി രണ്ട് പേരോടും നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ ഹാജരായില്ല. എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകും എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ഒന്നും കൂടി മുഖ്യമന്ത്രിയും MM മണിയും എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. എത്ര ഉന്നതനായാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി. സ്ഥാനമോ പദവിയോ പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമാവില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുമെന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. അത് പറഞ്ഞു കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രബലമായ ഒരു ശക്തിയുണ്ട് എന്ന് നിങ്ങൾ കാണണം. ഒരു SIയെ മാത്രം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഒന്ന്, അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. അത് അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമുണ്ട്. അവരുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് നിർണായകമാണ്. ശരിയാണ്, പോലീസ് ഉദ്യോഗസ്ഥനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, IAS ഉദ്യോഗസ്ഥന് സ്വാധീനമുണ്ടാകും. അതുകൊണ്ടാണോ അദ്ദേഹത്തിനെ കലക്ടറാക്കിയത്? കലക്ടറാക്കിയാൽ സ്വാധീനം കുറയുകയാണോ ചെയ്യുക? ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ. അങ്ങ് പറഞ്ഞു എത്ര ഉന്നതനാണെങ്കിലും ഒരു കേസിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന്. ഒരു പാവപ്പെട്ട പത്രപ്രവർത്തകനെ മദ്യപിച്ച് കാറടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകൾ പോലീസും IS കൂട്ടുകെട്ടും നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിനെ കലക്ടറാക്കിയതിലൂടെ താങ്കൾ ഇരക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണെന്ന് തെളിയിക്കുകയല്ലേ ഈ നിയമനത്തിലൂടെ ചെയ്തത്? സർക്കാരിനോടുള്ള സാധാരണ പ്രവർത്തകന്റെ വിശ്വാസമാണ് ഇതേപോലത്തെ പ്രവർത്തനത്തിലൂടെ നഷ്ടപ്പെടുന്നത്. ഇനി ഈ വിഷയത്തിൽ സുന്നി പ്രസ്ഥാനമായ മുസ്ലിം ജമാഅത്തും SYS SSF എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരള മുസ്ലിം ജമാഅത്ത് വിദ്യാർത്ഥി സംഘടന SSF ശ്രീരാം വെങ്കിട്ടരാമന്റെ നിയമനത്തെ ന്യായീകരിച്ച പരാമർശത്തിനെതിരെയാണ് വിമർശനം. മുഖ്യമന്ത്രി പറഞ്ഞത് മുട്ടാപ്പോക്ക് ന്യായമാണ്, ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണ് സർക്കാർ എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിന് ഹൃദയമുണ്ടെങ്കിൽ രാമനെ കലക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും SSF പ്രസ്താവനയിൽ പറഞ്ഞു. സംഘടനയുടെ എല്ലാ പോഷക സംഘടനകളും SSF SYS തുടങ്ങിയ സംഘടനകളും ഈ ഒരു മാർച്ചും പ്രക്ഷോഭവുമായി സഹകരിക്കുന്നുണ്ട്. ആ പ്രതിഷേധ പരിപാടികൾ പ്രസ്താവനകളിൽ ഒതുങ്ങില്ല, അത് പരസ്യമായ പ്രക്ഷോഭങ്ങളായി തന്നെ ഉയരുമെന്നും SSF മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കാന്തപുരം വിഭാഗത്തിന്റെ എതിർപ്പുകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. ശരി. മദ്യലഹരി ഇലക്ക് കട്ട്.
ഉദ്ദേശിച്ചത്. ഗോവിന്ദച്ചാമിയെ നാണിപ്പിക്കുന്ന വിധമാണ് ഒരു സാധാരണ പോലീസ് എസ് ഐ ജയപ്രകാശിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചോടിയ പ്രതിയാണ് ഇപ്പോഴും ശ്രീറാം വെങ്കട്ടരാമൻ. സംഭവസ്ഥലത്ത് നിന്ന്, അപകട സ്ഥലത്ത് നിന്ന് വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ അയാൾ തന്നെ ആവശ്യപ്പെട്ട പ്രകാരം എനിക്ക് ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, വിദഗ്ധ പരിശോധന വേണം എന്നാവശ്യപ്പെട്ട് റഫറൽ വാങ്ങിയിട്ട് ആ പോലീസ് എസ് ഐയെ കബളിപ്പിച്ച് ഒളിച്ചോടിയ ആള് ജില്ലാ മജിസ്ട്രേറ്റ് ആവുക എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ സമൂഹത്തിന് തീരാ കളങ്കമാണ്. അദ്ദേഹം സർവേ ഡയറക്ടറായി നിയമിതനായതിൻ്റെ ആഘോഷമാണ് കെ എം ബഷീറിന്റെ മരണത്തിൽ കലാശിച്ചത്. കൊലപാതകത്തിൽ, ഞാൻ കൊലപാതകം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, അർദ്ധരാത്രി നടന്ന, ഇരുളിന്റെ മറവിൽ നടന്ന നിഷ്ഠൂരമായ കൊലപാതകമാണ്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ കളക്ടറായി അദ്ദേഹം നിയമിതനായാൽ ആലപ്പുഴ ജില്ലയിലുള്ള മുഴുവൻ പേരെയും കാറടിച്ചു കൊല്ലാൻ അയാൾ മടിക്കില്ല. ഇവിടുത്തെ ബ്യൂറോക്രസിക്ക് പറ്റിയ അപകടം, ചീഫ് സെക്രട്ടറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിൽ ചെന്നൈയിലെ എഗ്മോർ മണ്ഡലത്തിൽ നിരീക്ഷകനായി അദ്ദേഹത്തിന്റെ പേര് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് നൽകി. ഞാൻ പരാതി സമർപ്പിച്ചു, കളങ്കിതനായ വ്യക്തിയെ നിരീക്ഷകനായി നിയമിക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവിന്റെ ബോധ്യത്തിലാണ് ഞാൻ പരാതി നിയമപരമായി കൊടുത്തത്. ആ പരാതി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി പകരം ആളെ നിയമിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ മുസ്ലിം ജമാഅത്തും എസ് വൈ എസും എസ് എസ് എഫും തീരുമാനിച്ചിരിക്കുന്നു. ഇരക്കൊപ്പം നിന്നുകൊണ്ട് പ്രതി എത്ര ഉന്നതനായാലും അവർക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയും പറയട്ടെ, ഈ സമയത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില ഉപദേശികളുണ്ട്, അവരൊരു കാര്യം മനസ്സിലാക്കുക. കെ എം ബഷീർ കൊല്ലപ്പെട്ടത് അദ്ദേഹം ഒരു എസ് വി എസുകാരനോ എസ് എസ് എഫുകാരനോ സുന്നി പ്രവർത്തകനോ ആയതിൻ്റെ പേരിലല്ല. പക്ഷേ സുന്നി പ്രവർത്തകനായതിൻ്റെ പേരിൽ കുറേ ആളുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കും വിധവകളും അനാഥകളുമുണ്ട്. കോടിക്കണക്കിന് വഖഫ് സ്വത്തുക്കളും മസ്ജിദുകളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തും ഭരണ പാർട്ടികൾ വേട്ടക്കാർക്കൊപ്പം തന്നെ ആയിരുന്നു. ഈ സമയത്തും സുന്നികൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. സുന്നികളുടെ തല ആരുടെ കാലിനടിയിലും പണയം വെച്ചിട്ടില്ലെന്ന് സാരം. സുന്നികൾ ഏത് പാർട്ടിക്കാണെങ്കിലും വോട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. അവരുടെ ഹൃദയം ആർക്കും പണയം വെച്ചിട്ടില്ലെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അനീതിക്ക് കൂട്ടു നിൽക്കുന്നത് ആരായാലും ധർമ്മപക്ഷത്തോട് കൂടെ നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് എന്ന് ഓർക്കുക. കൊമ്പത്ത് കയറ്റിയിരുത്തിയത് ജനമാണെങ്കിൽ സുന്ദരമായി തായറക്കാനും കഴിയുമെന്നത് മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും. 24 ചാനലിൻ്റെ അവതാരകൻ പറഞ്ഞ വാക്കുകൾ കൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ആലപ്പുഴ കളക്ടറും ഭാര്യയുമായ രേണുരാജിൽ നിന്ന് ശ്രീറാം വെങ്കട്ടരാമൻ അധികാരം ഏറ്റുവാങ്ങിയത് കൊടിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ്. ആലപ്പുഴ യു പിയിലാണെന്ന ധാരണയിൽ ഡിവൈഎഫ്ഐ അടക്കം നാട്ടിലെ സകല യുവജന സംഘടനകളും പുണ്ണുപിടിച്ച് പൂതലിച്ചുറങ്ങിയൊരു പുലർച്ചയിൽ ശ്രീറാമിന്റെ മുഖത്തേക്കുയർന്ന യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി നീതിബോധമുള്ളൊരു സമൂഹത്തിന്റെ പ്രത്യാശ പതാകയായി പാറുന്നുണ്ട്. കെ എം ബഷീർ എന്ന പരമസാധുവിന്റെ മക്കൾ അനാഥരായ നശിച്ച യാത്രയിൽ ശ്രീറാം വെങ്കട്ടരാമൻ മൂക്കറ്റം മദ്യപിച്ച് മതോന്മത്തനായി എന്നതൊരു തെറ്റല്ല. വഫാ ഫിറോസ് എന്ന കൂട്ടുകാരിക്കൊപ്പം ഞരമ്പിലോടുന്ന ലഹരിയിൽ കവടിയാർ രാജവീതിയിലൂടെ 130 കിലോമീറ്റർ സ്പീഡിലേക്ക് ആവേശം പെരുപ്പിച്ചതും ഒരു പാവം മനുഷ്യനെ ഇടിച്ചു കൊന്നതുപോലും കിടക്കുന്നതിന് മോട്ടോർ വാഹന നിയമലംഘനത്തിന്റെ ബ്രാക്കറ്റിലേയുള്ളൂ. പ്രായത്തിന്റെ തിളപ്പിൽ പദവി മറന്നൊരു കൈപ്പിഴയെങ്കിൽ മനുഷ്യരായി പിറന്ന ഏതൊരാൾക്കും തോന്നാവുന്ന പശ്ചാത്താപത്തിന്റെ തരിമ്പില്ലാതെ ആ കേസ് അട്ടിമറിക്കാൻ അയാൾ കാണിച്ച അധമ പണികൾ അത്രയും നക്ഷത്രം പോലെ ഈ കേരളത്തിന്റെ ബോധത്തിൽ അങ്ങനെ തെളിഞ്ഞു കിടപ്പാണ്. അകത്തൊരു പാതി ബിയറെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിയെടുക്കാൻ അറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ നാലുകാലിലാണെങ്കിലും കാർ ഓടിക്കണമെന്ന വാശി ഈ നിയമങ്ങൾ എന്നെ ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ല എന്ന ബ്യൂറോക്രാറ്റിക് ധാർഷ്ട്യമാണ്. ആ അഹങ്കാരത്തിന് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കൾ ലജ്ജയില്ലാതെ താങ്ങിപ്പിടിച്ചതും കണ്ടതല്ലേ കേരളം. അന്നു രാത്രി റോഡിൽ മരിച്ചുകിടന്ന ബഷീറിനെ വണ്ടിയിൽ വലിച്ചുകയറ്റാൻ ധൃതിപ്പെട്ട ശ്രീറാം എസ് ഐ ജയപ്രകാശിന് ഐ എ എസ് ഐ ഡി കാണിച്ചപ്പോൾ തുടങ്ങിയ കേസ് അട്ടിമറിക്കലിന്റെ ബ്യൂറോക്രാറ്റിക് സിൻഡിക്കേറ്റ് ഇന്ന് കളക്ടറുടെ കസേരയിൽ വെങ്കട്ടരാമൻ അമർന്നിരിക്കുമ്പോൾ ആർത്തിച്ചിരിക്കുന്നുണ്ട്. ഏതുന്നതനായാലും രക്ഷപ്പെടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പതിവ് ഡയലോഗ് ഒരു ചിരിവരാത്ത തമാശയെ അധപ്പതിക്കുമ്പോൾ ആലപ്പുഴയിലെ അധികാര വാഴ്ച അച്ഛനില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക്, നീതിബോധമുള്ള കേരളത്തിലെ സകല മനുഷ്യരുടെയും മുഖത്തേക്കുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാക്കിച്ചു തുപ്പലാണ്. ശ്രീറാമിന്റെ റെട്രോഗ്രേഡ് അമ്നീഷ എന്ന ഉടായ്പ രോഗം ഭേദമാകട്ടെ. തൂങ്ങിച്ചത്ത ധാർമ്മികതയ്ക്ക് കീഴിൽ ആലപ്പുഴ വാഴട്ടെ.